കെ ഫോൺ കേരളത്തെ വിറ്റ് മുടിച്ചതെന്ന് പറഞ്ഞു നടന്നത് പ്രതിപക്ഷം തന്നെയാണ്. അവർ പറഞ്ഞതെന്താണ്? ഇത് കമ്മ്യൂണിസ്റ്റ് ഫോൺ എന്നാണ്. കെ ഫോൺ എന്നാൽ കാലഹരണപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഫോൺ എന്നാണ് അവർ പറഞ്ഞത്. ഒച്ചിൻ്റെ വേഗത്തിൽ ഇഴയുന്നതാണ് കെ ഫോൺ എന്നും അതിന് പണമടയ്ക്കാൻ സർക്കാർ നിർദ്ദേശിച്ചെന്നും പ്രതിപക്ഷം പറഞ്ഞു വരുത്തി. മനോരമടക്കം പത്രങ്ങൾ അതിന് ആവശ്യത്തിലേറെ പൊലിപ്പും നൽകി. എന്നിരുന്നായി ഇപ്പോൾ കെ ഫോണിൻ്റെ തന്നെ വിശദീകരണം വന്നിരിക്കുന്നു. സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റി സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഒരുങ്ങുകയാണ് കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായ കെ ഫോൺ. പ്രാരംഭഘട്ടത്തിലെ പദ്ധതി ചെലവ് മുതൽ പൂർണ്ണതോതിലുള്ള പ്രവർത്തനം വരെ ബൃഹത്തായ നിർവഹണ പദ്ധതിയും പ്രവർത്തനങ്ങളും വിലയിരുത്തി പദ്ധതി സമയബന്ധിതമാക്കി നടപ്പാക്കിയതാണ് ഈ വിജയത്തിലേക്കുള്ള ചുവടുവയ്പ്പെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനിയെങ്കിലും പ്രതിപക്ഷത്തിനത് മനസ്സിലേക്കാണ്. കെ ഫോണിൻ്റെ പ്രാരംഭഘട്ടത്തിലെ മൊത്തം പദ്ധതി ചെലവ് 1482 കോടി രൂപയായിരുന്നു. എന്നാൽ 791.29 കോടി രൂപ ചെലവിൽ നിലവിൽ കെ ഫോൺ പ്രവർത്തിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ലാഭമാണ്. കിഫ്ബിയിൽ നിന്ന് ലഭിക്കേണ്ടിയിരുന്ന 1061.73 കോടി രൂപയ്ക്ക് പകരം 482.4 കോടി രൂപയും സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കാൻ ഇടയുള്ള 336 കോടിക്ക് പകരം ലഭിച്ച 217 കോടി രൂപയും കേന്ദ്രം നൽകിയ 85 കോടി രൂപയുമാണ് കെ ഫോൺ പദ്ധതി നിർവഹണ ചിലവായി ഇതുവരെ ചെലവഴിച്ചത്. കോസ്റ്റ് ആൻഡ് നെറ്റ്വർക്ക് ഒപ്റ്റിമൈസേഷൻ വഴി ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്ന് കെ ഫോൺ അവകാശപ്പെടുന്നു. ചിലവഴിച്ച തുകയുടെ രേഖകൾ സമർപ്പിക്കുന്ന മുറയ്ക്ക് മാത്രമേ ഈ തുക കിഫ്ബിയിൽ നിന്നും ലഭ്യമാകുകയുമുണ്ടായിരുന്നുള്ളൂ. 4300 കിലോമീറ്റർ ഡാർക്ക് ഫൈബറുകൾ ഇത്തരത്തിൽ വിവിധ കമ്പനികൾക്ക് പാട്ടത്തിന് നൽകിയിട്ടുണ്ട്. 2024 സെപ്റ്റംബറിനുള്ളിൽ ഇത് 10,000 കിലോമീറ്റർ ആക്കാനാണ് കെ ഫോണിൻ്റെ പദ്ധതി. ഇതിലൂടെ പ്രതീക്ഷിക്കുന്ന വരുമാനം 50 കോടി രൂപയാണ്. ചിലവിൽ പകുതിയും ലാഭമുണ്ടാക്കി പദ്ധതി ചിലവിൻ്റെ പകുതി മാത്രം ചിലവഴിച്ച് കെ ഫോൺ മുന്നോട്ട് പോകുമ്പോൾ അതിനെ സംസ്ഥാന സർക്കാർ ധൂർത്തടിക്കാൻ കണ്ടെത്തിയ മറ്റൊരു മാർഗമെന്ന് ആക്ഷേപിച്ച പ്രതിപക്ഷത്തിൻ്റെ നാവടച്ചിരിക്കുന്നു. പ്രതിപക്ഷം വേറെ എന്താണ് പറഞ്ഞത്? വീടുകളിലേക്ക് വാണിജ്യ കണക്ഷനുകൾ നൽകുന്ന നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന്. 500,000 വീടുകളിലേക്ക് കണക്ഷനുകൾ നൽകുന്നതിനാവശ്യമായ സാങ്കേതിക സൗകര്യങ്ങൾ കെ ഫോൺ ഉറപ്പാക്കിയിട്ടുണ്ട്. ലഭ്യമായ അപേക്ഷയിൽ നിന്നും ആവശ്യക്കാരെന്ന് ഉറപ്പാക്കി ഇതുവരെ 5,388 വീടുകളിലേക്ക് വാണിജ്യ കണക്ഷനുകൾ നൽകി കഴിഞ്ഞു. 5,000 കണക്ഷനുകൾ നൽകുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അപ്പോഴാണ് കെ ഫോൺ പൂട്ടിക്കെട്ടുകയാണ് എന്നൊരു കഥയുമായി പ്രതിപക്ഷം ഇറങ്ങിയത്. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടത് സർക്കാരിനെതിരെ എടുത്തു പ്രയോഗിക്കേണ്ട വിഫല ശ്രമം കാട്ടുകയായിരുന്ന പ്രതിപക്ഷം. പക്ഷേ സംഗതി ചീറ്റിപ്പോയി. ഇതുപോലെയായിരുന്നു കേരളയിൽ. വന്ദേ ഭാരത് ട്രെയിനുകൾ വന്നപ്പോൾ അതിനെ തുള്ളിച്ചാടി സ്വാഗതം ചെയ്ത BJP ക്കാർ പക്ഷേ കേരളത്തിൻ്റെ കേരളിന് തുരങ്കം വെച്ചു. കേന്ദ്രത്തിൽ ലഭിക്കേണ്ടിയിരുന്ന അനുമതികളൊക്കെ അവർ ഇല്ലാതാക്കി. എന്നിട്ട് ഇപ്പോൾ എന്തായി? നഷ്ടം കേരള ജനതയ്ക്ക് തന്നെയാണ്, BJP ക്കല്ല. കേന്ദ്രം കൊണ്ടുവന്ന വന്ദേ ഭാരതിനെതിരെ ഉയരുന്ന പരാതികളൊന്നും ഒരു വിഷയമേ അല്ല. കേരളത്തിലൊരു അതിവേഗ റെയിൽപാത വരാൻ പാടില്ല എന്ന ഇവരുടെ നിലപാട് തന്നെയായിരുന്നു ഈ കെ ഫോണിൻ്റെ കാര്യത്തിലും. കഴിഞ്ഞ ആഴ്ച വരെ കെ ഫോൺ വൻ നഷ്ടത്തിലാണ് എന്ന ആരോപണമാണ് പ്രതിപക്ഷവും BJP യും ഉയർത്തിയത്. പക്ഷേ ഓർക്കണം, ഇടത് സർക്കാരാണ് ഈ കെ ഫോൺ കൊണ്ടുവന്നത്. അത് നന്നായി പ്രവർത്തിപ്പിച്ചെടുക്കാൻ അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് കെ ഫോൺ ഇപ്പോൾ വിജയത്തിലേക്ക് നീങ്ങുന്നതെന്നും.